നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ പ്രാദേശിക ഘടകത്തിലേക്ക് തരം താഴ്ത്താൻ നീക്കം. നിലവിൽ സി പി എം ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് ദിവ്യ. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നൽകിയ വിശദീകരണം പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അസാധാരണ നടപടിയിലേക്ക് കടക്കാൻ സി പി എം ഒരുങ്ങുന്നത്. പി പി ദിവ്യക്കെതിരെ നടപടിയെടുക്കുന്ന വിഷയത്തിൽ പാർട്ടിയുടെ നേരത്തെ ഒരു തീരുമാനം എന്ന് വെച്ചാൽ പാർട്ടി സമ്മേളന കാലമാണിത്, അതുകൊണ്ട് അത് കഴിഞ്ഞു മതി അച്ചടക്ക നടപടി എന്നായിരുന്നു പാർട്ടിയുടെ മുൻധാരണ. എന്നാൽ ഇപ്പോൾ ഉള്ളത് അസാധാരണ സാഹചര്യമാണ്, അതുകൊണ്ട് അസാധാരണ നടപടിയിലേക്ക് കടക്കുക എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുകയാണ്. ജാമ്യാപേക്ഷയിലെ തീർപ്പ് വരുന്നതോടെ നടപടിയിലേക്ക് പാർട്ടിയും കടക്കും. പി പി ദിവ്യ ആദ്യം സ്വീകരിച്ച നിലപാട് കളക്ടർ വിളിച്ചിട്ടാണ് യോഗത്തിൽ പങ്കെടുത്തതെന്നും അഴിമതിക്കാര്യം സതുദ്ദേശത്തോടെ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തത് എന്നുമായിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ പി പി ദിവ്യ പറഞ്ഞത് തെറ്റാണെന്ന് തെളിഞ്ഞു. യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കാൻ പി പി ദിവ്യയാണ് കളക്ടറോട് ഫോണിലൂടെ ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമായി. ദിവ്യയുടെ ഫോൺ കോൾ വിവരങ്ങളുടെ പരിശോധനയിലാണ് ഇത് തെളിഞ്ഞത്. യാത്രയയപ്പിൽ പങ്കെടുക്കാനുള്ള താല്പര്യം അറിയിച്ച് ദിവ്യയും കളക്ടർ അരുൺ കെ വിജയനും തമ്മിൽ 50 സെക്കൻഡ് ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. തലശ്ശേരി സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ കളക്ടറുടെ ക്ഷണപ്രകാരമാണ് യാത്രയയപ്പ് ചടങ്ങിൽ എത്തിയതെന്നാണ് ദിവ്യ പറഞ്ഞത്. രാഷ്ട്രീയ താല്പര്യ പ്രകാരമാണ് പ്രതി ചേർത്തതെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. 14-ാം തീയതി എ ഡി എമ്മിന്റെ യാത്രയയപ്പ് യോഗത്തിൽ ദിവ്യ എത്തി പറഞ്ഞത് വഴിയെ പോകുന്നതിനിടെ ചടങ്ങിനെ കുറിച്ച് അറിഞ്ഞുവെന്നാണ്. യാത്രയയപ്പ് യോഗത്തിൽ ദിവ്യ വിവാദ പ്രസംഗം നടത്തിയതിന് പിന്നാലെയായിരുന്നു എ ഡി എം ആത്മഹത്യ ചെയ്തത്. ഇത് സി പി എമ്മിനെ വളരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. എന്തായാലും പി പി ദിവ്യയുടെ ആരോപണങ്ങളെല്ലാം കളവായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഫോൺ സന്ദേശം അല്ലെങ്കിൽ ഫോൺ റെക്കോർഡിംഗ് ആണ് പുറത്തു വന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പി പി ദിവ്യക്കെതിരെ അസാധാരണ നടപടിയിലേക്ക് പാർട്ടി കടക്കും എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ദിവ്യയെ പൂർണ്ണമായും തള്ളിപ്പറയാൻ ജില്ലാ കമ്മിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും മറ്റൊരു വസ്തുത. ദിവ്യയുടെ പേരിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തു. ഇതിന് പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം പി പി ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഈ മാസം 29-ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ വിഷയത്തിൽ വിധി പറയും. എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി ദിവ്യ കോടതിയെ സമീപിച്ചു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് കേസിൽ വാദം കേട്ടത്. അതേസമയം പി പി ദിവ്യക്കെതിരെ വിമർശനങ്ങൾ ശക്തമാണ്. പി പി ദിവ്യയെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിമർശിച്ചിരുന്നു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കേരളം ഭരിക്കുന്നത് നാണം കെട്ട മുഖ്യമന്ത്രിയാണെന്നും കെ സുധാകരൻ ആരോപിച്ചു. പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ മുൻ എ ഡി എം നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് എ ഗീത റിപ്പോർട്ട് സമർപ്പിച്ചത്. പെട്രോൾ പമ്പിനുള്ള എൻ ഒ സി നവീൻ ബാബു വൈകിപ്പിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ദിവ്യക്കെതിരെയുള്ള ചില തെളിവുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പാർട്ടി ഇനി എന്ത് നിലപാട് സ്വീകരിക്കും, ആ നിലപാട് സ്വീകരണം ഉടനടി ഉണ്ടാകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അസാധാരണ നടപടിയിലേക്ക് പാർട്ടി കടക്കുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.